ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കേരളം ചുവടുവെച്ച് കഴിഞ്ഞു. LDFഉം UDFഉം BJPയും കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. ഇവിടെ 3 മുന്നണികൾക്കൊപ്പം 2020 സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണ്ഡലം നിലവിൽ UDFന്റെ കയ്യിലാണുള്ളത്. സിറ്റിംഗ് MPയായ ഹൈബി ഈഡൻ തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥി. LDF ഇക്കുറി മണ്ഡലം സിന്ധു ജോയ്ക്ക് ശേഷം മറ്റൊരു വനിതയായ KJ ഷൈനിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. BJP ഡോക്ടർ KS രാധാകൃഷ്ണനെ മത്സരിപ്പിക്കുമ്പോൾ 2020 ആന്റണി ജൂഡിയെ ഇറക്കിയിരിക്കുകയാണ്. 170,000 വോട്ടിനാണ് കഴിഞ്ഞ തവണ ഹൈബി ഈഡൻ കളമശ്ശേരി, പറവൂർ, വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തറ, എറണാകുളം, തൃക്കാക്കര നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. ഇത്തവണ ഷൈൻ മണ്ഡലം തിരിച്ചുപിടിക്കും എന്നുതന്നെയാണ് LDF ഉറച്ചു വിശ്വസിക്കുന്നത്. അതിനുവേണ്ട പ്രവർത്തനവും അവർ നടത്തുന്നുണ്ട്. BJPക്ക് വേണ്ടി 2019 അൽഫോൺസ് കണ്ണന്താനം എറണാകുളത്തു നിന്ന് നേടിയത് 150,000 വോട്ടാണ്. ഇത്തവണ ഡോക്ടർ KS രാധാകൃഷ്ണൻ മികച്ച മത്സരം കാഴ്ചവെക്കുമെന്ന് ഉറപ്പാണ്. അതിനുള്ള പ്രധാന കാരണം കേരളത്തിൽ മോദിക്ക് ലഭിക്കുന്ന മികച്ച സ്വീകാര്യത തന്നെയാണ്. പ്രധാന പാർട്ടികൾക്കെല്ലാം ചങ്കിടിപ്പാകുന്നത് 2020 നിർത്തിയ സ്ഥാനാർത്ഥി ആന്റണി ജൂഡി എത്ര വോട്ട് പിടിക്കുമെന്നത് ഓർത്താണ്. 4 ഒരാളെ സ്വീകരിക്കാൻ തയ്യാറായ എറണാകുളം ആരെയാകും ഡൽഹിയിലേക്ക് അയക്കുക എന്ന് കാത്തിരുന്നു കാണാം.